ഷമി, പിണറായി വിജയൻ സർക്കാരിൻ്റെ പിറന്നാൾ ചിന്തകൾ, അതിനെ ഷമി കൊടുക്കുന്ന ഒരു ആമുഖം എന്താണ്? ഞാൻ എൻ്റെ ഓർമ്മ പോകുന്നത് 2021 തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തേക്കാണ്. അത് ആ കോവിഡിൻ്റെ ഏതാണ്ടൊരു ഘട്ടത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, പിണറായി സർക്കാർ എന്ന് പറയുന്നത് 2017 ഓക്കി വരികയാണ്. 2018 മഹാപ്രളയം, 2019 വീണ്ടും ഒരു പ്രളയം, 2020 കോവിഡ്. അങ്ങനെ ഈ ഒരു ദുരന്തകായ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഫേസ് ചെയ്തിട്ടില്ലാത്ത പ്രതിസന്ധിയെ നേരിട്ട് മുന്നോട്ട് പോയ ആളാരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് നമുക്ക്, കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ അടുത്തടുത്തടുത്ത് നിന്ന് കണ്ടിട്ടുള്ളത്, 2017 ഓക്കി വരുന്ന സമയത്ത് ഞാൻ കൊല്ലത്താണ്, അവിടെ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാഗത്തെ ഞാൻ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ 2018 മഹാപ്രളയം പാണ്ടനാട്ടിൽ നിന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും അതിനെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഒരു ഭരണകൂടം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അന്നെല്ലാം വളരെ പുച്ഛത്തോടുകൂടി പറയുകയായിരുന്നു, കിറ്റ് കൊടുത്ത് ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ഫീൽഡിൽ ഇറങ്ങി പോയിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ പറയുന്ന പോലെ വെളിയിലിറങ്ങി ഒരു സാധനം വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു സംവിധാനം, അങ്ങനെ എന്തെല്ലാം ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയെടുത്തിട്ടാണ് ഈ ഒരു മഹാദുരന്തത്തിൻ്റെ കാലഘട്ടം കടന്നു വന്നത്. ആ കടന്നു വന്ന ഒരു സർക്കാരിനെ, ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും നമ്മൾ സെക്രട്ടേറിയറ്റിലൊരു പ്ലഗിലൊരു ഫാൻ കുത്തിയപ്പോൾ എന്തോ പുകയും കരിയും വന്നു എന്ന് പറഞ്ഞ് പത്രത്തിൻ്റെ 1-ാം പേജിൽ കേരളം സെക്രട്ടേറിയറ്റ് കത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ വാർത്ത വരുന്നത്. പിന്നീട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന എന്തെല്ലാം തരം സമരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഇല്ലാത്ത ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു കഥഞ്ഞ് വരികയാണ്. ആഴക്കടൽ മത്സ്യബന്ധനം, എവിടെ പോയി ഈ ആഴക്കടൽ മത്സ്യബന്ധനം? അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഇല്ലാത്ത കഥകളുടെ ഒരു ഒരു മഹാപ്രളയം കൂടിയായിരുന്നു ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനെയൊക്കെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും എടുത്ത് എന്താ പറയുക, നാലായിട്ട് മടക്കി പോക്കറ്റിൽ ഇട്ടോളൂ എന്ന് ജനം പറയും. 99 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ ഒരു സർക്കാർ, 2-ാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ. നിസ്സാരപ്പെട്ട കാര്യമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ നേട്ടമാണ്.